എല്ലാം ചാറ്റ് ജി പി ടി പറഞ്ഞിരുന്ന കാലത്ത് ഞാൻ ചോദിച്ചു മലപ്പുറം നാട്ടുകാർക്ക് പറ്റിയ ഏറ്റവും നല്ല പിക്നിക് ഫുഡ്. എല്ലാം പറഞ്ഞു, പൊറോട്ട, കുഴിമന്തി, ബിരിയാണി എല്ലാം ഉണ്ട്. പക്ഷെ മലപ്പുറത്തുകാരുടെ ഫേമസ് ആയിട്ടുള്ള നെയ്ച്ചോറും പീസും എന്താ അറിയില്ല, ചാറ്റ് ജി പി ടി വിട്ടുപോയി. നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു കിട്ടിലും പീസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പെരുംജീരകം, നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ട് കൊത്തിയത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തൈര്. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ച് നമ്മൾ മിക്സ് ചെയ്യണം. ചിക്കൻ പൊരിച്ചത് എന്ന പേരിൽ ഈസ്റ്റേൺ ഒരു പുതിയ പൗഡർ ഇറക്കിയിട്ടുണ്ട്, അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഉപ്പ് പോലും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട. ഞാൻ പലരുടെ വീഡിയോ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. പെർഫെക്റ്റ് കളറോട് കൂടിയ മസാല ഉണ്ടാക്കാൻ ആ പൗഡറും നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസും ചിക്കനും മാത്രം മിക്സ് ചെയ്താൽ മതി. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് മൂടി വെച്ച് വെക്കാം. ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ആവശ്യത്തിന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ചിക്കൻ. ഈസ്റ്റേണിൻ്റെ പാക്കിൻ്റെ ബാക്കിൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഞാൻ അതേപോലെ എടുത്തിട്ടാണ് ഇതുപോലത്തൊരു ചിക്കൻ ഫ്രൈ റെഡിയാക്കിയെടുത്തത്. ഉച്ചവരെ വെള്ളത്തിൽ ചാടി നല്ല വിശപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത്. നല്ല നെയ്ച്ചോറുണ്ട്, കൂടെ പെർഫെക്റ്റ് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈയും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. മലപ്പുറത്തുകാർ പുറത്ത് ട്രിപ്പിന് പോകുമ്പോൾ പൊതുവേ ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനമാണ് നെയ്ച്ചോറും നല്ല ചിക്കൻ ഫ്രൈയും. ചാറ്റ് ജി പി ടിക്ക് ചിലപ്പോൾ അതറിയുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ നാട്ടിൽ എന്താ കൊണ്ടുപോകാമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും. അത് താഴെ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.